മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ലുണ്ട്, തെറിക്കുത്തരം മുറിപ്പത്തല്. എന്നാൽ ഈ തെറി പറയാനുള്ള കാരണത്തെ പറ്റിയും വ്യക്തമാക്കുന്ന മറ്റൊരു പഴഞ്ചൊല്ലുണ്ട്, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുക. അപ്പൊ ഈ കൊഞ്ഞനം കാണിക്കുന്നതിൻ്റെ ഒരു വകഭേദമാണ് ഈ തെറി പറച്ചില്. കാരണം കോവിഡ് കാലഘട്ടത്തിലെ നമ്മൾ കേട്ടില്ലേ, കോവിഡിൻ്റെ വൈറസ് ആദ്യം കോവിഡ് 19 ആയിരുന്നു, പിന്നെ അത് ഡെൽറ്റ ആയി, പിന്നെ അത് വേറൊരു രൂപമായി, പിന്നെ ഒമിക്രോൺ ആയി, അങ്ങനെ പല വകഭേദങ്ങളില്ലേ. അപ്പൊ ഈ കൊഞ്ഞനം കുത്തുന്നതിൻ്റെ ഒരു വകഭേദമാണ് ഈ തെറി പറച്ചിൽ. അതിന് കാരണം എന്താ? ഉത്തരം മുട്ടി. എന്താ ഉത്തരം മുട്ടാൻ കാരണം? ഒരാള് ഒരു കാര്യത്തെപ്പറ്റി പറയുന്നത് കേട്ടപ്പോൾ, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പ്രഭാഷണങ്ങളായി അവതരിപ്പിച്ചപ്പോൾ കേട്ടത്, ഈ കേട്ടത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണ്? ആ പറഞ്ഞത് അല്ലെങ്കിൽ കേട്ടത് മനസ്സിലായില്ല. എന്നാൽ അത് വിശകലനം ചെയ്ത് മനസ്സിലാക്കുവാനുള്ള അറിവോ അല്ലെങ്കിൽ അതിനുള്ള വിദ്യാഭ്യാസമോ അതിനുള്ള മനസ്ഥിതിയോ അതിനുള്ള തൻ്റെ ഇടമോ അതിനുള്ള സന്മനസ്സോ ഇല്ല. എന്നാൽ ഈ കേട്ടത് തൊട്ട് ഇഷ്ടപ്പെട്ടതുമില്ല. പിന്നെ എന്ത് ചെയ്യും? അത് അങ്ങനെയല്ല, ആ പറഞ്ഞതിൽ ശരിയില്ല, ഇങ്ങനെയാണ്, ഇതാ ഇന്നിന്ന തെളിവുകളുണ്ട്, അപ്പൊ അതുകൊണ്ട് നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഇന്നിന്ന സാഹചര്യങ്ങളിൽ ഇന്നതാണ് അതിൻ്റെ ശരി, ഇതെന്തുകൊണ്ട് വിശദമാക്കുന്നില്ല എന്നൊക്കെ ഒന്ന് ചോദിക്കാൻ, മറുചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ പറ്റുന്നില്ല. ആ സാഹചര്യത്തിൽ തെറി വിളിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. കൊഞ്ഞനം കാണിച്ചാലും നേരെ മുന്നിൽ നിന്ന് കാണിച്ചെങ്കിലല്ലേ മറ്റാൾക്ക് മനസ്സിലാവുള്ളൂ, കാണുള്ളൂ. അത് പറ്റത്തുമില്ല. അപ്പൊ പിന്നെ കേട്ടതിലുള്ള അസഹിഷ്ണുതയൊന്ന് പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇന്നത്തെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ചൊറിച്ചിലൊന്ന് അടക്കാൻ, ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ തെറി വിളിക്കുക അല്ലാതെ മറ്റ് മാർഗമൊന്നുമില്ല. അതാണ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറിനെ തെറി വിളിച്ചവരെ തെറി വിളിക്കാനുണ്ടായ കാരണം. അത് വ്യക്തമായി മനസ്സിലായതുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞപ്പോൾ അത് സഹിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അത് മനസ്സിലായില്ല എങ്കിൽ അതേ വിഷയത്തെപ്പറ്റി തന്നെ വിദേശീയര്, പ്രത്യേകിച്ച് സായിപ്പന്മാർ, കാരണം സായിപ്പന്മാർ പറയുമ്പോൾ അത് ശരിയായിരിക്കും എന്നൊരു പൊതുവെ ഒരു തോന്നൽ ഭാരതീയരിൽ ഭൂരിഭാഗം പേർക്കും ഉണ്ട്. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത്, സായിപ്പ് ചക്കയ്ക്ക് ജാക്ക് ഫ്രൂട്ട് എന്ന് പേരിട്ട് അതിൻ്റെ ഗുണഗണങ്ങളെ പറ്റി വർണ്ണിച്ചപ്പോൾ അതുവരെ ചക്ക വേണ്ടതിരുന്ന ആൾക്കാർ ചക്കയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തൊരു കാര്യം എന്ന് പറഞ്ഞതുപോലെ, ഗോപാലകൃഷ്ണൻ സാറ് ഭാരതീയ പൈതൃകത്തെ പറ്റിയും ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രത്തെ പറ്റിയും ഭാരതത്തിലെ വിദേശത്ത് നിന്ന് വന്ന രണ്ട് മതങ്ങൾ കാട്ടിക്കൂട്ടിയ ക്രൂരതയെപ്പറ്റിയും ഭാരതീയരെ ബലം പ്രയോഗിച്ച് അതിക്രൂരമായ മാർഗങ്ങളിലൂടെ മതപരിവർത്തനം ചെയ്ത കാര്യങ്ങളും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞപ്പോൾ അത് അവഗ്രഹിച്ച് മനസ്സിലാക്കി അതിൻ്റെ സത്യം മനസ്സിലാക്കാനുള്ള സാഹചര്യം ഇല്ലാതിരുന്ന ആൾക്കാർ അദ്ദേഹത്തെ തെറി വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ അതേ വിഷയങ്ങളെപ്പറ്റി വിദേശീയര്, ഈ പറഞ്ഞ സായിപ്പന്മാർ, ബ്രിട്ടീഷുകാര്, അമേരിക്കക്കാര്, ഫ്രഞ്ചുകാര്, പിന്നെ ഒരു ചൈനീസ് അംബാസഡർ, ഇവരൊക്കെ പറഞ്ഞത് കാര്യങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അപഗ്രഥനം ചെയ്തത്. വിദേശീയര് രേഖപ്പെടുത്തിയിരിക്കുന്ന അഭിപ്രായങ്ങളും അതേ വിഷയത്തെപ്പറ്റി തന്നെ ഗോപാലകൃഷ്ണൻ സാറ് നടത്തിയ പ്രസ്താവനകളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞതും ഇവർ പറഞ്ഞതും ഒരുപോലെയാണെങ്കിൽ ഇതൊരു ഡബിൾ ചെക്കാണ്. അപ്പോൾ അത് ശരിയാകാനാണ് കൂടുതൽ സാധ്യത. അത് മതി, അത്രേ അറിഞ്ഞാൽ മതി. അതുകൊണ്ട് ഇപ്പറഞ്ഞ വിദേശികൾ പഠിപ്പും അറിവും പരിചയവും വിദ്യാഭ്യാസവും ബുദ്ധിയുമുള്ള സായിപ്പന്മാർ, അല്ല അക്രമികളും കൊള്ളയടിക്കാമെന്നുള്ള കാര്യമല്ല പറയുന്നത്, ഗ്രന്ഥകാരന്മാർ, ചരിത്രകാരന്മാർ, സഞ്ചാരികൾ, അതുപോലെ തന്നെ തത്വചിന്തകർ, ഇങ്ങനെയുള്ള വിദേശികൾ എന്താണ് ഭാരതീയ സംസ്കാരത്തെപ്പറ്റിയും ഭാരതീയ ചിന്താഗതിയെപ്പറ്റിയും ഭാരതീയ ഗ്രന്ഥങ്ങളായ വേദങ്ങളെപ്പറ്റിയും ഉപനിഷത്തുകളെപ്പറ്റിയും ഇങ്ങനെയുള്ള പൊതുവേ ഭാരതീയ സംസ്കാരത്തെപ്പറ്റിയും പറഞ്ഞിട്ടുള്ളത് എന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിലും നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരൻ തന്നെയാണ്, ഒരു ചരിത്രകാരനാണ്, ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ, ഒരു ചരിത്രകാരൻ. അദ്ദേഹവും ഡോക്ടർ ഗോപാലകൃഷ്ണൻ ജനിക്കുന്നതിന് മുൻപ് ജനിച്ച ആളാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ അർണോൾഡ് ടോയൻബി. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? പാശ്ചാത്യത്തിൽ തുടങ്ങിയ ഒരു അധ്യായത്തിന് അത് ലോകത്തിന്റെ സമ്പൂർണ്ണ നാശത്തിൽ ചെന്നെത്താതെ ഇരിക്കണമെങ്കിൽ, ശ്രദ്ധിച്ചു കേട്ടോണേ,
പാശ്ചാത്യത്തിൽ തുടങ്ങിയ ഒരു അധ്യായത്തിന് അത് ലോകത്തിൻ്റെ സമ്പൂർണ്ണ നാശത്തിൽ ചെന്നെത്താതെ ഇരിക്കണമെങ്കിൽ അതിനൊരു ഭാരതീയ അവസാനം ഉണ്ടായേ തീരൂ എന്ന് ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇദ്ദേഹം മരിച്ചത് 1975-ലാണ്. അപ്പോൾ മരിക്കുന്നതിന് മുമ്പാണ് എഴുതിയിരിക്കുന്നത് ഇത് എന്ന് പറഞ്ഞാൽ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എഴുതിയതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. അതായത് പാശ്ചാത്യത്തെ തുടങ്ങിയ ഒരു അധ്യായത്തിന് അത് ലോകത്തിന്റെ സമ്പൂർണ്ണ നാശത്തിൽ ചെന്നെത്താതെ ഇരിക്കണമെങ്കിൽ അതിനൊരു ഭാരതീയ അവസാനം ഉണ്ടായേ തീരൂ എന്ന് ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ തന്നെ അത് വ്യക്തമായിട്ടുണ്ട്. ഇനി മനുഷ്യവംശം സ്വയം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചരിത്രത്തിലെ അങ്ങേയറ്റം അപകടകരമായ ഈ നിമിഷത്തിൽ മനുഷ്യരാശിയുടെ രക്ഷയ്ക്കുള്ള ഒരേ ഒരു മാർഗം ഭാരതീയ മാർഗം മാത്രമാണ്. ഇന്നുകൂടെ പെട്ടെന്ന് വായിക്കാം. മനുഷ്യവംശം സ്വയം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചരിത്രത്തിലെ അങ്ങേയറ്റം അപകടകരമായ ഈ നിമിഷത്തിൽ മനുഷ്യരാശിയുടെ രക്ഷയ്ക്കുള്ള ഒരേ ഒരു മാർഗം ഭാരതീയ മാർഗമാണ്. ഈ പറഞ്ഞത് ആരാ? ഡോക്ടർ അർണോൾഡ് ടോയൻബി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചരിത്രകാരനാണ്. അതെന്താ ബ്രിട്ടീഷ് ചരിത്രകാരൻ അങ്ങനെ പറയാൻ കാരണം? അത് ചിന്തിക്കണം. ഇപ്പോ ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ഒരു കഥ കാണാണ്ടിരിക്കുമോ? എന്താ അദ്ദേഹം പറയാൻ കാരണം? അതെല്ലാം നമുക്ക് ഇനിയും തുടർന്ന് വരുന്ന വിധികളിൽ പടിപടിയായിട്ട് സാവകാശം എല്ലാം കണ്ടുപിടിച്ച് വ്യക്തമാക്കി അതിന്റെ തെളിവുകൾ ഞാൻ ഹാജരാക്കി തരാം. തെളിവുകൾ ഹാജരാക്കുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് സത്യം മനസ്സിലാക്കാനുള്ള സന്നദ്ധത ഉണ്ടെങ്കിൽ ആ തെളിവുകൾ, അല്ലെങ്കിൽ നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടി എന്നിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ പുറകിൽ കുറേ ശ്രമിച്ചിട്ടാണ് ഞാൻ ഈ ഈ ഒരു സംരംഭത്തിന് ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് അതിനകത്തുള്ള 100% ആ ടോട്ടൽ കോൺഫിഡൻസ്. ഇനി അടുത്ത് ആരെന്തു പറഞ്ഞു ഭാരതത്തെ പറ്റി? സായിപ്പന്മാരെ? സായിപ്പന്മാർ പറയുമ്പോൾ കുഴപ്പമില്ലല്ലോ. മലയാളി പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ പറയുമ്പോഴല്ലേ ഈ പ്രശ്നമുള്ളൂ. സായിപ്പ് പറഞ്ഞാൽ പ്രശ്നമില്ലല്ലോ, കാരണം സായിപ്പ് എല്ലാം അറിയാവുന്നതല്ലേ. എന്റെ തന്നെ ഒരു ബന്ധു എന്നോട് ചോദിച്ചാണ്, അയ്യോ അത് ചേട്ടാ ഈ സായിപ്പന്മാർക്ക് നമ്മളെ കഴിഞ്ഞും ബുദ്ധി ഉണ്ടായിട്ടല്ലേ അവർ നമ്മളെ വന്ന് ഭരിച്ചതെന്ന്. എന്നെ തന്നെ ഒരു ബന്ധുവാണ്, ഒരിക്കലും ടെലിഫോണിൽ കൂടെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ സായിപ്പന്മാർക്ക് നമ്മളെ കഴിഞ്ഞും ബുദ്ധിയില്ലാഞ്ഞോ. നിനക്ക് ബുദ്ധി ഇല്ലെങ്കിൽ അത് നിന്റെ പ്രശ്നം. ഈ നമ്മളെ എന്ന് പറയേണ്ട കാര്യം എന്താ? നിനക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയേ ഉള്ളെങ്കിൽ അത് നിന്റെ ബുദ്ധി. പക്ഷെ അത് നമ്മളെക്കാൾ എന്ന് പറയുമ്പം മൊത്തമുള്ള ഭാരതീയരെ ഒരുമിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാ? ചരിത്രം അറിയാത്തതുകൊണ്ടാ നമ്മളെ കഴിഞ്ഞും ബുദ്ധിയുള്ള സായിപ്പന്മാരെന്ന് പറയാൻ കാര്യം? സായിപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവന്റെ വല്യപ്പന്റെ അപ്പൂപ്പൻ കോണവും പോലും ഇല്ലാതെ നടന്നപ്പം ഭാരതത്തിൽ ഉജ്ജ്വലമായി ശോഭിച്ചിരുന്ന സംസ്കാരമാണ് ഉണ്ടായിരുന്നെന്ന് ബ്രിട്ടീഷുകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ആരാണെന്ന് എന്താണെന്ന് അടുത്ത് വരുന്ന രീതികളിൽ ഞാൻ കാണിച്ചു തരാം. ഓർമ്മയിൽ വെച്ചു അല്ലെ കുറിച്ചിട്ടോ? ഇനി ഇതാരാന്നറിയോ എഴുതിയിരിക്കുന്നത്? ഇത് ആരുടെ അഭിപ്രായം എന്നറിയോ? നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു പേരാണ് ഇത്. മിസ് ആനി ബെസന്റ്, ബ്രിട്ടീഷ് സ്കോളർ. ഇവര് ഭാരതത്തിൽ വന്ന് ഭാരതത്തിൽ ജീവിച്ച് ഭാരതത്തിൽ തന്നെ മരിച്ച ആളാണ്. അവരെ അടക്കം ചെയ്തിരിക്കുന്ന തമിഴ്നാട്ടിലെ അടയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവരെന്താ പറഞ്ഞിരിക്കുന്നത് ഭാരതത്തെ പറ്റി? ഏകദേശം 40 വർഷത്തോളം ലോകത്തിലെ വിവിധ മതങ്ങളെ കുറിച്ച് പഠിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഹിന്ദു മതം എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന, നോക്കിക്കോണേ അവർ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ, ഹിന്ദു മതം എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഹിന്ദുധർമ്മത്തെ പോലെ പൂർണമോ ശാസ്ത്രീയമോ ആത്മീയമോ ആയ യാതൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. ആനി ബെസന്റ് 40 വർഷം പഠിച്ചതിന് ശേഷം പറഞ്ഞതാണിത്. അല്ല, കേട്ട് കേൾവി പറഞ്ഞതല്ല. അവർ പറഞ്ഞത് കണ്ടല്ലോ എന്താണെന്ന്? ഹിന്ദു മതത്തെ പോലെ പൂർണ്ണമായ ഒന്നിനെ എനിക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. ഹിന്ദു മതമല്ല ഇത്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ മതം എന്നുള്ള ഒരു ഡെഫിനിഷൻ ഹൈന്ദവ സംസ്കാരത്തിന്, സനാതന ധർമ്മത്തിന് ഇട്ടത് ബ്രിട്ടീഷുകാരനാണ്. കാരണം അവന് മതമില്ലാതെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു, കാരണം അവനൊരു മതത്തിലുള്ള ആളാണ്. പക്ഷെ ഭാരതീയന് മതമില്ലായിരുന്നു, ആത്മീയത ഉണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു ആ ആത്മീയത, അതാണ് ആനി ബെസന്റ് മനസ്സിലാക്കിയത്, പഠിച്ച് മനസ്സിലാക്കിയത്. പഠിക്കാതെ ആരെങ്കിലും പറഞ്ഞ് താടി മീശ വെച്ച ഒരുത്തനോ, അല്ലെങ്കിൽ തൊപ്പി വെച്ച ഒരാളോ, അതല്ലെങ്കിൽ വലിയ ഒരു ലോഹ ഇട്ട ഒരുത്തനോ വയറ് നിറച്ച് തിന്നിട്ട് വന്ന് പറഞ്ഞതല്ല കഥ. അവർക്ക് പഠിത്തം ഇല്ല, ഗോപാലകൃഷ്ണനെ പോലുള്ള വിദ്യാഭ്യാസ യോഗ്യതയില്ല. കുറെ മതം പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചരിത്രം പഠിക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ വെളിച്ചത്തിലാണ് അവരങ്ങനെ പറഞ്ഞത്. അത് നമ്മുടെ തലയിലുള്ളിടത്തോളം കാലം സത്യം അറിയാൻ നമുക്ക് പറ്റില്ല. എന്നാൽ ആനി ബെസന്റ് ചെയ്ത് അതല്ല. ആനി ബെസന്റ് ഭാരതത്തിൽ വന്ന് പഠിച്ചു. അവർ അതുപോലെ തന്നെ മറ്റു മതങ്ങളെ പറ്റിയും പഠിച്ചു. അവർ ക്രിസ്ത്യാനി ആയിരുന്നല്ലോ. അപ്പൊ ആ മതങ്ങളെ പറ്റി പഠിച്ച ശേഷം ഭാരതത്തിലെ സംസ്കാരം, ആത്മീയത, ഹിന്ദു മതമെന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ആ
സനാതന ധർമ്മം അത് അവർ പഠിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, അത്രയും പൂർണ്ണമായിട്ട് വേറൊന്നും ഇല്ല എന്ന്. ഇത് ഗോപാലകൃഷ്ണൻ പറഞ്ഞ് പറയിപ്പിച്ചല്ലോ, ആനി ബെസന്റ് സ്വയം പറഞ്ഞതല്ലേ, അവരുടെ പ്രസ്താവനയല്ലേ, അവരുടെ ജീവചരിത്രം വായിച്ചു നോക്ക്, അതിൽ ഇത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി അവർ വീണ്ടും ഭാരതത്തെ പറ്റി പറയുന്ന എന്താണ്, നിങ്ങൾ അതിനെ എത്രത്തോളം അറിയുന്നുവോ അത്രത്തോളം നിങ്ങൾ അതിനെ സ്നേഹിക്കും, അതിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിനെ കൂടുതൽ ആഴത്തിൽ വിലമതിക്കുകയും അത് ഒരു മതമല്ല മറിച്ച് ജീവിതത്തിന്റെ തികഞ്ഞ പ്രായോഗികമായ തത്വചിന്ത ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഇതിൽ കൂടുതൽ വല്ലതും പറയണോ ആനിവേസിന്റെ? അപ്പൊ ഈ ഒരു ഭീഷണഗതി നമുക്കുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഗോപാലകൃഷ്ണനെ തെറി വിളിച്ചവർക്ക് ഇങ്ങനൊരു ഭീഷണഗതി ഈ ആനി ബെസന്റ്, ബ്രിട്ടീഷുകാരി ആനി ബെസന്റ് ഇന്ത്യയെ വന്ന് താമസിച്ച് പഠിച്ച അവർക്ക് അങ്ങനെ ഒരു ഭീഷണഗതി ഉണ്ടായിരുന്നെങ്കിൽ, അവർ ക്രിസ്ത്യാനി ആയിരുന്നു പക്ഷെ അവർക്ക് ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തെ പറ്റി ഇങ്ങനെ ഒരു ഭീഷണഗതി ഉണ്ടായെങ്കിൽ നമുക്കത് ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടാ? എന്തേ നമുക്ക് അങ്ങനെ ഒരു ഭീഷണഗതി ഉണ്ടാകാതെ പോയത്? കാരണം നമുക്ക് ചില കൂദാശകൾ കിട്ടി, ക്രിസ്ത്യാനിയുടെ ഭാഷ പറഞ്ഞ കൂദാശകൾ കിട്ടി. എന്താണെന്നറിയോ കൂദാശ? അതായത് വണ്ടിക്കാളയും ഉഴവുകാളയുമായിട്ട് മാറ്റിയെടുക്കാനുള്ള മൂരിക്കിടാക്കൾക്ക് ചെറുപ്പത്തില് അവരുടെ വൃഷണങ്ങൾ അങ്ങ് ഉടച്ചു കളയും. അങ്ങനെ ഉടച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന് ഒരു പ്രശ്നവുമില്ല, കുറച്ച് പിണ്ണാക്കും തവിടും വൈക്കോലും കൊടുത്താൽ അവൻ നല്ല ശക്തനായിട്ട് വളർന്നോളും. എത്ര ഭാരം ധരിച്ചു കൊടുത്താലും അവൻ അത് വലിച്ചുകൊണ്ട് പൊക്കോളും. ചാട്ടവാറ കൊണ്ട് അടിച്ചാൽ അവനൊന്നും മിണ്ടൂല, കുത്തുകേല. അപ്പൊ അങ്ങനെ ഇവനൊരു കൂദാശ കിട്ടി, ഈ ആർക്ക്, ഈ മൂരിക്കിടാവിന്. ആ കൂദാശ കിട്ടിയ മൂരിക്കിടാവാണ് വണ്ടിക്കാളയും ഉഴവുകാളയുമായിട്ട് പിന്നീട് ജീവിതം അവസാനിപ്പിച്ചത്. ഒടുവിൽ അവനെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു അറവുശാലയെ കൊടുക്കുകയും ചെയ്യും കേൾക്കാൻ മേലാതെ വരുമ്പോൾ. ഇതുപോലെയാണ് മതങ്ങൾ നമ്മളെ വരുതിയിൽ നിർത്തുന്നത്. പിന്നെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഭൂമിയിൽ എന്ത് നരകം സൃഷ്ടിച്ചാലും സ്വർഗത്തിലേക്ക് പോകാവുന്നൊരു പ്രോമീസും കൊടുക്കും. നേരെ മറിച്ച് ഈ വൃക്ഷണങ്ങൾ ഉടയ്ക്കാതെ വളർന്ന ഒരു മൂരിക്കിടാവിന്റെ അടുത്ത് വേലയിറക്കം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ ആ മുൻകാല കൊണ്ട് രണ്ട് മാന്ത് മാന്ത് നിലത്തോട്ട് മാന്തിട്ടുണ്ട്, കൊമ്പെ കുത്തി ഒറ്റ ഏറ് കൊടുക്കും. ശരിയോ തെറ്റോ? ഇതും കൂടെ മനസ്സിൽ വെച്ചോണേ, ഇങ്ങനെയും കൂടെ ഒന്ന് ചിന്തിക്ക്. അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാവും. അപ്പൊ തെറി വിളിക്കാനുള്ള ട്രെൻഡൻസ് കുറച്ച് കുറഞ്ഞു വരും. ഇത്രേ ഉള്ളൂ. ഇത്രയും നമ്മള് ഈ വിദേശികളുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എന്റെ അഭ്യർത്ഥന, നിങ്ങൾ ദയവായിട്ട് ഗോപാലകൃഷ്ണനോട് ഏറ്റവും കൂടുതൽ അമർഷവും വിരോധവും തോന്നിയിട്ടുള്ള നിങ്ങൾക്ക് സത്യം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് രണ്ടും, ഈ പറഞ്ഞ വിദേശികളുടെ ആ പ്രസ്താവനകളും ഗോപാലകൃഷ്ണൻ ഈ വിഷയത്തിൽ തന്നെ പറഞ്ഞ പ്രസ്താവനകളും തമ്മിൽ ചെറുതായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കും. അപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അത് അതായത് വിദേശ ശക്തികൾ ഭാരതത്തിൽ വന്നു കയറുന്നതിന് മുമ്പ് ഭാരതത്തിന്റെ യാഥാർത്ഥ്യം എന്തായിരുന്നു എന്നുള്ള ചരിത്ര രേഖകളാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോ അടുത്ത വീഡിയോ കാണുന്നത് വരെ നമസ്കാരം. ജയ് ഹിന്ദ്.